വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പിൽ ദുരൂഹത തുടരുകയാണ്. ട്രഷറിയിലെ ഓൺലൈൻ സംവിധാനത്തിൽ വീഴ്ച കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ മുഖ്യപ്രതി ബിജുലാൽ പണം തട്ടിയതിലെ ദുരൂഹതയാണ് തുടരുന്നത്. ഓൺലൈൻ സംവിധാനത്തിന്റെ ചുമതലയിലുണ്ടായിരുന്ന സാങ്കേതിക പരിജ്ഞാനമുള്ളവർ ഇല്ലായിരുന്നുവെന്നും ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ട്രഷറി തട്ടിപ്പിൽ ഉന്നത ഗൂഢാലോചനയില്ലെന്ന ധനമന്ത്രി ആവർത്തിക്കുമ്പോഴും തട്ടിപ്പിന് പിന്നിലെ ദുരൂഹത തുടരുകയാണ്. ട്രഷറി ഡയറക്ടറേറ്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ സംവിധാനം മറയാക്കി നടന്ന തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യത ബലപ്പെടുകയാണ്. ഓൺലൈൻ സംവിധാനത്തിലെ തകരാറിനെക്കുറിച്ച് കാസർഗോഡ് ജില്ലാ ട്രഷറി ഓഫീസർ ട്രഷറി ഡയറക്ടറെ അറിയിക്കുന്നത് 2019 നവംബർ 18 ഒരു മാസത്തിനുള്ളിൽ ഇതേ തകരാർ മറയാക്കി ബിജുലാൽ തട്ടിപ്പിന് തുടക്കമിട്ടതാണ് പ്രധാന ദുരൂഹത. ഓൺലൈൻ ഇടപാടിലെ തകരാർ സംബന്ധിച്ച് ബിജുലാലിന് എങ്ങനെ വിവരം ലഭിച്ചുവെന്നതും സംശയകരമാണ്. പല മാസങ്ങളിലായി നടന്ന 9 ഇടപാടുകളിൽ 74 ലക്ഷം രൂപ പിൻവലിച്ചപ്പോഴും ട്രഷറി ഡയറക്ടറേറ്റ് ഇടപെട്ടില്ല. വലിയ തുക നഷ്ടമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കാത്തതും ഇടപെടാത്തതും ഗൂഢാലോചന നടന്നെന്ന സംശയവും ബലപ്പെടുത്തുന്നുണ്ട്. ട്രഷറി ഡയറക്ടറേറ്റിലെ ഓൺലൈൻ സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്ന കമ്പ്യൂട്ടർ ചീഫ് കോർഡിനേറ്റർ അടക്കമുള്ളവർ ഉയർന്ന സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരാണെന്നതും ആക്ഷേപങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ട്രഷറി തട്ടിപ്പിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞിരുന്നത്. 24 തിരുവനന്തപുരം.